തിരഞ്ഞെടുപ്പ് അടുത്തതോടെ എല്ലാവരും ഉറ്റുനോക്കുന്നത് പശ്ചിമ ബംഗാളിലേക്കാണ് അവിടെ നിന്നും ഉയരുന്ന വാർത്തകൾക്കു വേണ്ടി കാതോർത്തിരിക്കുകയാണ് ജനങ്ങൾ ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ നടന്ന ബി ജെ പി സി പി എം നേതാക്കൾ നടത്തിയ ചർച്ച വൻ വിവാദത്തിലായിരിക്കുകയാണ് രണ്ട് ബി ജെ പി ജനപ്രതിനിധികളാണ് കഴിഞ്ഞ ദിവസം സി പി എം നേതാവുമായി ചർച്ച നടത്തിയത് സൗഹൃദ സംഭാഷണമായിരുന്നു എന്നാണ് ഇരു പാർട്ടികളുടെയും നേതാക്കൾ പ്രതികരിച്ചതെങ്കിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിൽ തൃണമൂൽ കോൺഗ്രസിനെതിരായ ഐക്യമാണ് അവരുടെ ലക്ഷ്യമെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ തൃണമൂൽ കോൺഗ്രസിന് മൃഗീയ ഭൂരിപക്ഷമാണ് ബംഗാളിൽ ഇത് തകർക്കണമെങ്കിൽ പ്രതിപക്ഷ നിരയിൽ ഐക്യം വേണമെന്നാണ് ബി നിലപാട് നോർത്ത് ബംഗാളിലെ പ്രമുഖ സിപിഎം നേതാവും മുൻ മന്ത്രിയുമാണ് അശോക് ഭട്ടാചാര്യ സിലിഗുരിയിലെ ഇദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയാണ് ബിജെപി നേതാക്കൾ ചർച്ച നടത്തിയത് ബിജെപിയുടെ ഡാർജിലിംഗ് എം പി രാജു ബിസ്ത സിലിഗുരി എം എൽ എ ശങ്കർ ഘോഷ് എന്നിവരാണ് ചർച്ചയ്ക്കെത്തിയത് സിലിഗുരി മുൻ മേയർ കൂടിയാണ് ഭട്ടാചാര്യ ദീപാവലിയോടനുബന്ധിച്ചുള്ള സൗഹൃദ കൂടിക്കാഴ്ചയാണ് നടന്നതെന്നാണ് സിപിഎം ബിജെപി നേതാക്കൾ പറയുന്നത് എന്നാൽ ഇക്കാര്യം തൃണമൂൽ കോൺഗ്രസ് വിശ്വസിച്ചിട്ടേയില്ല ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിലെ ഭരണം അസ്ഥിരപ്പെടുത്താനുള്ള നീക്കത്തിന്റെ ഭാഗമാണിതെന്ന് തൃണമൂൽ കോൺഗ്രസ് ആരോപിച്ചിട്ടുണ്ട് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന കാര്യവും നേതാക്കൾ സൂചിപ്പിക്കുന്നു ബംഗാളിൽ എല്ലാ മേഖലകളിലും തൃണമൂൽ കോൺഗ്രസിനാണ് മേൽക്കായി എന്നാൽ നോർത്ത് ബംഗാളിൽ തൃണമൂലും ബി ജെ പിയും ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് നടത്തുന്നത് സിപിഎം പിന്തുണ ഉറപ്പിക്കാൻ സാധിച്ചാൽ നോർത്ത് ബംഗാൾ പിടിയിലൊതുക്കുമെന്നാണ് ബി ജെ പി കരുതുന്നത് അശോക് ഭട്ടാചാര്യ മേഖലയിൽ ശക്തമായ സ്വാധീനമുള്ള നേതാവ് കൂടിയാണ് ഇദ്ദേഹത്തെ കൂടെ നിർത്താനാണ് ബി ജെ പിയുടെ നീക്കം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നോർത്ത് ബംഗാളിൽ ബി ജെ പി മികച്ച നേട്ടം കൊയ്തിരുന്നു എട്ടിലേഴ് സീറ്റിലും ബി ജെ പി വിജയിച്ചു ഒരു സീറ്റിൽ കോൺഗ്രസും ജയിച്ചു എന്നാൽ കഴിഞ്ഞ വർഷം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിളങ്ങാനായില്ല എട്ട് ജില്ലകളിലായി അൻപത്തിനാല് നിയമസഭാ മണ്ഡലങ്ങളാണ് ഇവിടെയുള്ളത് ഇതിൽ മുപ്പത് സീറ്റുകൾ മാത്രമേ ബിജെപിക്ക് കിട്ടിയുള്ളൂ എണ്ണം തൃണമൂൽ പിടിച്ചു കഴിഞ്ഞ മാർച്ചിൽ നടന്ന മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ നൂറ്റിയെട്ടിൽ തൃണമൂൽ കോൺഗ്രസ് ജയിച്ചിരുന്നു നോർത്ത് ബംഗാളിൽ ഡാർജിലിംഗ് മുനിസിപ്പാലിറ്റിയിൽ മാത്രമാണ് തൃണമൂൽ തോറ്റത് അവിടെ ജയിച്ചതാകട്ടെ പ്രാദേശിക പാർട്ടിയും ബി ജെ പിക്ക് കാര്യമായ നേട്ടവും ഉണ്ടായില്ല ഈ സാഹചര്യത്തിലാണ് അടുത്ത വർഷം നടക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ബി ഇപ്പോൾ തന്നെ കളമൊരുക്കുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികൾ സംസ്ഥാന തലത്തിൽ ധാരണയുണ്ടാക്കാറില്ല എന്നാൽ പ്രാദേശിക തലത്തിൽ നേതാക്കൾ ധാരണയിലെത്തും ഇതിന്റെ ഭാഗമായിട്ടാണ് അശോക് ഭട്ടാചാരിയെ ബി ജെ പി ജനപ്രതിനിധികള് കണ്ടത്